മിസ്കേറിലെ അടക്കം കൊല്ലപ്പെട്ട വാഹനാപകടത്തിൽ ഹോട്ടൽ ഉടമ റോയി ജോസഫ് വയലാട്ടിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയത് ഡി ജി പി കൊച്ചി പോലീസ് നൽകിയ താക്കീതിനെ തുടർന്ന്. കേസ് ഒതുക്കാൻ ബാഹ്യസമ്മർദ്ദമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഡി ജി പിയുടെ ഇടപെടൽ. തെളിവ് നശിപ്പിച്ചെന്നറിഞ്ഞിട്ടും റോയിക്കെതിരെ നടപടി വൈകുന്നതിന് ഡി ജി പി അനിൽകാന്ത് കമ്മീഷനോട് വിശദീകരണം തേടുകയും ചെയ്തു. ഡി ജെ പാർട്ടി നടന്ന നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് ജോസഫ് വയലാട്ടിനെതിരെ കേസിന്റെ തുടക്കം മുതൽ പോലീസിന് ശക്തമായ മൊഴികൾ ലഭിച്ചിരുന്നു. റോയ് ആവശ്യപ്പെട്ടിട്ടാണ് നിർണായകമായ CCTV ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിച്ചതെന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് കേസ് അട്ടിമറിക്കാൻ ഉന്നതർ ഇടപെട്ട് നീക്കം നടക്കുന്നതായി ഡി ജി പി അനിൽകാന്തിന് റിപ്പോർട്ട് കിട്ടുന്നത്. തുടർന്ന് ഡി ജി പി ഇന്നലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് താക്കീത് നൽകി. ഇതിനുശേഷമാണ് ഇതാദ്യമായി റോയിയോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിയമപരമായി നോട്ടീസ് നൽകുന്നത്. കേസിനെ കുറിച്ച് ഡി ജി പിക്ക് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. ഡി ജെ പാർട്ടിക്കിടെ റോയ്, ഷൈജു എന്നിവർ യുവതികളുമായി തർക്കങ്ങളുണ്ടായി. തുടർന്ന് 12:30 യുവതികൾ ഹോട്ടലിന് പുറത്തേക്ക് വരുന്നു. ഇവരെ പിന്തുടർന്ന് ഷൈജുവും റോയും പുറത്തെത്തുന്നു. ഷൈജുവുമായി എന്തോ സംസാരിച്ച ശേഷം റോയ് സമീപത്തെ ഒരു കടയിലേക്ക് മാറുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഹോട്ടൽ വിട്ട സംഘത്തിന് പിന്നാലെ ഷൈജു ഔഡി കാറിൽ പിന്തുടരുന്നു. ഷൈജു പിന്തുടരുന്നത് കണ്ട് കുണ്ടനൂരിൽ വെച്ച് അബ്ദുറഹ്മാൻ കാർ നിർത്തി. ഇവിടെ വെച്ചും ഇവർ തമ്മിൽ തർക്കം നടക്കുന്നു. ഇതിനുശേഷമാണ് അമിത വേഗതയിൽ ഇരു കാറുകളും ചേസിംഗ് നടത്തുന്നതെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. യുവതികളുടെ കാർ കാണാത്തതിനെ തുടർന്ന് ഇടപ്പള്ളിയിൽ നിന്നും തിരികെ വരുമ്പോഴാണ് ഷൈജു അപകടം കാണുന്നത്. ഉടൻ റോയിയെ ഫോണിൽ വിളിച്ചറിയിച്ചു. പിന്നീട് നടക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, DVR മാറ്റുന്നത് എങ്ങനെയെന്ന് റോയ് ഇടുക്കിക്കാരനായ ടെക്നീഷ്യനെ വാട്സപ്പ് കോളിൽ വിളിച്ചു ചോദിക്കുന്നു. പാർട്ടി നടന്ന ഹാളിലെയും പാർക്കിംഗ് ഏരിയയിലെയും ദൃശ്യങ്ങളടങ്ങുന്ന ഹാർഡ് ഡിസ്ക് മാറ്റുന്നു. സംഭവം നടന്ന് പിറ്റേന്ന് തന്നെ ഈ വിവരങ്ങൾ ലഭിച്ചിട്ടും പോലീസ് ഹോട്ടലിലും റോയിയുടെ വസതിയിലും റെയ്ഡ് നടത്തുന്നത് 9 ദിവസം കഴിഞ്ഞ്. സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.